മാഷ് ക്ലാസ് തുടങ്ങിയത് ഇങ്ങനെയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ മാതൃഭൂമിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതെന്താ, മനോരമയെക്കുറിച്ചും ദേശാഭിമാനിയെക്കുറിച്ചും പഠിക്കണ്ടേ? ജോസ് പതുക്കെയാണ് പറഞ്ഞത്. കേരളകൗമുദിയെക്കുറിച്ച് എന്തായാലും പഠിക്കണം, മൈഥിലി പതുക്കെയെങ്കിലും തറപ്പിച്ചു പറഞ്ഞു. മാഷുടെ രൂക്ഷമായ നോട്ടം എൻ്റെ മേലാണ് പതിഞ്ഞത്. എന്താ അവിടെ പിൻപഞ്ചിലൊരു പിറുപിറുപ്പ്? യതു പറ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ അതിർത്തിയിൽ ഏത് രാജ്യമാണുള്ളത്? എവിടെയാണപ്പാ ഈ വടക്കു പടിഞ്ഞാറ് എന്ന് ആലോചിച്ച് ബേജാറായി നിൽക്കുമ്പം ദിൽഷ നോട്ട്ബുക്കിൽ വലുതായി എഴുതി, പാകിസ്ഥാൻ. ഞാൻ ഉറക്കെ പറഞ്ഞു, പാകിസ്ഥാൻ. ഹാഫ് ടൈമിന് ശേഷം കളി ആരംഭിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ബോളുമായി മുന്നേറി. ഇത്തവണ ഇടിച്ചു വീഴ്ത്തിയേ അടങ്ങൂ എന്ന മട്ടിൽ കീചകനുണ്ട് മുന്നിൽ. ഞാൻ പന്ത് വെട്ടിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവനതാ കമിഴ്ന്നടിച്ചു വീഴുന്നു. ഒരു പ്രാവ് ഞങ്ങൾക്കിടയിലൂടെ പറന്നു പോകുന്നത് ദ്വീപ് കണ്ടത്രേ. ഇക്കുറി മുട്ടുകുത്തി കമിഴ്ന്നാണ് കീചകന്റെ വീഴ്ച. എണീക്കാൻ ആരൊക്കെയോ സഹായിച്ചു. ഏന്തി ഏന്തി പുറത്തേക്ക് പോകുന്നതിനിടയിൽ അവൻ പറയുന്നുണ്ടായിരുന്നു. ശാസ്ത്ര നോവൽ. തക്കുടു, വിദൂരഗ്രഹത്തിൽ നിന്നൊരു സഞ്ചാരി. എഴുതിയത് കെ പാപ്പൂട്ടി. അവതരണം ഇ എൻ ഷീജ.